ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു അവധി ദിവസത്തിൽ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ, ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ റെസിപ്പി വീഡിയോ, റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അവധിയുള്ള ദിവസമായാലും അല്ലെങ്കിലും രാവിലെ ഉണരുന്നത് 5 മണിക്കാണ്. 5 മണിക്ക് അലാറം അടിക്കുന്നതോടുകൂടി അന്നത്തെ ദിവസം ആരംഭിക്കും. ഇതാ പുറത്ത് നല്ല ഇരുട്ടാണ്. ആദ്യം പ്രാർത്ഥനയാണ് രാവിലെ എണീറ്റ ഉടനെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക. വെളിച്ചമൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ. ഞാനൊരാളെ വിളിച്ചോണ്ടടുത്താണ്. ഒന്ന് തട്ടിയിട്ടും രണ്ട് തട്ടിയിട്ടൊന്നും ഉണരുന്ന രക്ഷണയില്ല. ഇത് 5 മിനിറ്റ് എന്നാണ് കാണിച്ചത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി തട്ടിയപ്പോൾ അടുത്ത ടൈം കാണിക്കുന്നുണ്ട്, 4 മിനിറ്റ് എന്നാണ് കാണിച്ചത്. ഇങ്ങനെ 2-3 തവണയൊക്കെ തട്ടി ഉണർത്തി. ഇതാ ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. രാവിലെ ഒരു അരമണിക്കൂറൊന്ന് നടക്കാൻ പോവും. നടക്കാൻ പോകുന്ന വഴിയാണിത്. നമ്മൾ റിമോട്ട് ഏരിയയിലാണ് താമസം, അതുകൊണ്ട് തന്നെ അധികം വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല. വണ്ടികളും അങ്ങനെ ഓടുന്നില്ല. പോണ വഴിയിലൊരു കുളമാണിത്, ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ആൾ താമസമൊന്നും ഇല്ലാത്ത ഏരിയയാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും വണ്ടികളോ ആൾക്കാരോ ഒന്നും ഇല്ലാത്തത്. നടക്കാൻ നല്ല സുഖമാണ്. ആ സമയത്ത് നടക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അത്രയേ ഉള്ളൂ. വന്ന ഉടനെ തന്നെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ മുറ്റം വൃത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിപ്പോയത്. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് വന്നു തുടങ്ങി. നമ്മൾ അകത്ത് കയറിയാൽ ആദ്യം ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. ഇപ്പോൾ സീ അപ്പം എന്ന് പറയും, അല്ലെങ്കിൽ നീർദോശ എന്ന് പറയും, അപ്പം എന്ന് പറയും. പലയിടത്തും പല പേരാണ് ഇതിന്. അപ്പോൾ അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞാൻ ഉണങ്ങല്ലരി കൊണ്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ് വന്നത്. അല്ലാതെ റാഗിപ്പൊടിയൊന്നും ചേർത്തതുകൊണ്ടല്ല. ഉണങ്ങല്ലരി മിക്സിയിൽ അരച്ചിട്ട് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ചട്നിയാണ് കൂടെ ഉണ്ടാക്കിയത്. അപ്പത്തിൻ്റെ കൂടെ ചട്നിയോ മുട്ടക്കറിയൊക്കെ ആണ് സാധാരണ കോമ്പിനേഷൻ. അപ്പം മൊത്തം ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഇത് അങ്ങനെയാണ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അധിക സമയമാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ. അപ്പോൾ പപ്പായ പറിച്ചെടുക്കുകയാണ്. പപ്പായയാണ് കറി വയ്ക്കുന്നത്. വെയിലൊക്കെ വന്നു തുടങ്ങി. രാവിലെ തന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ടുള്ളൂ സമയം. വേഗം ജോലികൾ തീർക്കുക. അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമല്ല, പെട്ടെന്ന് ജോലിയൊക്കെ തീർത്താൽ ഒരു റെസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഞാൻ മുളക് പറിച്ചെടുക്കുമായിരുന്നു കറിക്ക് വേണ്ടിയിട്ട്. ചോറ് നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുക. വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ അരി നന്നായി കഴുകിയിട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് അവസാനം ഒന്നുകൂടി കഴുകും. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല അരിയിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും നല്ലതാണ്. ശേഷം അരി കഴുകിയിടുകയാണ്. ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇടുകയാണ്. ഇതാ അരി തിളച്ച് കഴിഞ്ഞു. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് കറിയൊക്കെ റെഡിയാകുമ്പോൾ, കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴേക്ക് ചോറ് വേവായിക്കോളും. പപ്പായ കൊണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ളൊരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് ഇതാ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഉള്ളൊരു സംഭവമായിരിക്കും ഇത്. 2-3 ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ദിവസവും ഉണ്ടാവും. അപ്പോൾ അതൊരു ഭാഗത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറിത് ആ സമയം കൊണ്ട് റെഡിയായിട്ടുണ്ട്. നോർമലി ചോറ് പലരും വാർത്തെടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഊറ്റിയെടുക്കുന്നവരും ഉണ്ടാവും, സ്ട്രെയിനർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും. ഞാനിപ്പോൾ ദാ നമ്മൾ ട്രഡീഷണൽ ഇതുപയോഗിച്ചിട്ട് ചോറ് ഊറ്റിയെടുക്കുകയാണ്. പപ്പായ ഉണ്ട്. ഒരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ടിട്ട് പപ്പായ വേവിച്ചു. തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കൂടി അരച്ച് ഒഴിച്ചു. ഇതാ കറി റെഡിയായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു പപ്പായ കറി, ഫിഷ് ഫ്രൈ മാത്രമേ ഉള്ളൂ. തേങ്ങ അരച്ചൊഴിക്കുന്നതോടുകൂടി കഴിഞ്ഞു.
നമ്മളൊന്ന് വറവിട്ടെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ട് പൊട്ടുമ്പോൾ കടുകും ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അത് കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കറിയിലേക്ക് ഒഴിച്ചാൽ ഡൺ, കറി റെഡിയായി. ഒരു ഭാഗത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ മൊരിയിച്ചിട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ക്ലീനിങ് ആണ്. ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കണം. അപ്പോൾ ഞാൻ ഇതാ വെള്ളിയിലത്താളിയാണ് പറിച്ചെടുക്കുന്നത്. ഇതൊക്കെ അവധി ദിവസങ്ങളിൽ മാത്രമുള്ളൊരു ചടങ്ങാണ് കേട്ടോ. താളി തേച്ച് കുളിക്കുന്നതൊക്കെ കുളി കഴിഞ്ഞു തുണികളെല്ലാം അലക്കാനുള്ളതെല്ലാം മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകുമ്പോൾ നമ്മൾ മൊത്തം തുണികളും അന്നത്തെ മൊത്തം തുണികളും ഇടാൻ പറ്റും. അതുകൊണ്ടാണ് കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ മെഷീൻ ഓൺ ചെയ്യുന്നത്. അലക്ക് നടക്കുന്ന സമയം കൊണ്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ലഞ്ചിന് മുമ്പായിട്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, ഓൾട്ടർ ചെയ്യാൻ, അതുപോലെ സ്റ്റിച്ച് വിട്ടതൊക്കെ. ഇതൊരു ഡോർമാറ്റാണ്. അത് കുറച്ച് മുമ്പേ ഞാൻ ചെയ്ത് ഒരു 90% ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവധിയുള്ള ദിവസമായതുകൊണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് പീസസൊക്കെ വെച്ചിട്ട് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ആ ഒരു വിഭാഗത്തിൽ പെടുത്താവുന്നൊരു സംഭവമാണ്. വേസ്റ്റ് മെറ്റീരിയൽ പല പല കളറിലുള്ള തുണികൾ എടുക്കുക, അങ്ങനെ നമ്മുടെ റിബൺ പോലെ കട്ട് ചെയ്തിട്ട് നിറയെ ഫ്രില്ല് വെച്ചിട്ടുള്ള ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നൊരു സംഭവമാണിത്. കോട്ടൻ്റെ തുണി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എനിക്ക് പക്ഷേ അത്ര കോട്ടൺ തുണികളൊന്നും കിട്ടിയില്ല. ഉച്ചയ്ക്ക് ഞാൻ ഒന്ന് ഉറങ്ങി ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ടതാ 4 മണിക്കുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഈ പലഹാരം നിങ്ങളാരെങ്കിലും സ്ഥിരമായി ഉണ്ടാക്കുന്നതാണോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ആർക്കെങ്കിലും പരിചയമില്ലാത്ത റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. വൈകുന്നേരമായി, അപ്പോൾ മൈലാഞ്ചി പറക്കുകയാണ്. സ്ഥിരമായി നഖത്തിൽ മൈലാഞ്ചി ഇടുന്ന ഒരു ശീലമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ 2 ആഴ്ചയിൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലൊക്കെ മൈലാഞ്ചി ഇടും. മൈലാഞ്ചി പറിച്ചു കഴിഞ്ഞാൽ അത് അമ്മിയിൽ തന്നെ അരച്ചെടുക്കും. ഇപ്പോൾ അമ്മിയിലൊന്നും നമ്മൾ വേറെ ഒന്നും അരക്കണില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ മൈലാഞ്ചി മാത്രമേ അരക്കണുള്ളൂ, വേറൊന്നും അരക്കാറില്ല. കുറച്ച് മൈലാഞ്ചി ആയതുകൊണ്ട് അത് അമ്മിയിൽ അരച്ചാൽ തന്നെ കറക്റ്റായിട്ട് ശരിയാവുള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ അമ്മിയിൽ തന്നെയാണ് അരക്കുക. ഇനി അതൊന്നും നഖത്തിൽ ഇട്ട് വെക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. അമ്മിയിൽ അരക്കുമ്പോഴാണ് നന്നായിട്ട് അരയുള്ളൂ. നഖത്തിലുള്ള മൈലാഞ്ചി കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോണേൻ്റെ മുമ്പ് തന്നെ അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇതാ വൈകുന്നേരമായി. വൈകുന്നേരം ആകുമ്പോഴുള്ളൊരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. പലരും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.